എം സ്വരാജ് എം എൽ എയുടെ രാമായണ പ്രഭാഷണത്തെ ചൊല്ലി സൈബർ ലോകത്ത് വിവാദം. തൃപ്പൂണിത്ര ശ്രീ പൂർണത്രയീശ ഉപദേശക സമിതിയുടെ കർക്കിടക മാസാചരണത്തോട് അനുബന്ധിച്ച രാമായണ പ്രഭാഷണോത്സവത്തിലാണ് സ്വരാജ് സംസാരിച്ചത്. രാമായണത്തിന്റെ നാൾവഴികൾ വിഷയത്തിൽ ക്ഷേത്രോപദേശക സമിതിയുടെ ഫേസ്ബുക്ക് പേജിലൂടെയായിരുന്നു പ്രഭാഷണം. അക്രമണത്തോട് അരുതെന്ന് പറയാനുള്ള മനസ്സുണ്ടാകണമെന്നാണ് രാമായണത്തിന്റെ സന്ദേശമെന്ന് പ്രഭാഷണത്തിൽ സ്വരാജ് പറഞ്ഞു. മനുഷ്യ മനസ്സിൽ രാമായണമുയർത്തുന്ന ഏറ്റവും വലിയ സന്ദേശം ഹിംസയ്ക്ക് എതിരെന്നതാണ്. എല്ലാ ആക്രമണങ്ങൾക്കും തിന്മയ്ക്കും കൊലപാതകത്തിനുമെതിരെ അരുത് എന്ന് പറയുന്ന സന്ദേശമാണ് രാമായണത്തിന്റേതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. രാമായണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, രാമായണത്തെ നാം വായിക്കാൻ എടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കടന്നു വരേണ്ടത് രാമായണം മനുഷ്യൻ്റെ മനസ്സിൽ ഉയർത്തേണ്ട ഏറ്റവും വലിയ ഒരു സന്ദേശം അരുത് എന്ന സന്ദേശമാണ്. എന്തിനോടരുത് എന്നാണ്? അത് ഹിംസയോടരുത് എന്നാണ്. ഹിംസയോടുള്ള വിലക്കാണ്. അരുതേ എന്ന് പറയുന്നത് ഹിംസയ്ക്കെതിരായിട്ടാണ്. എല്ലാ അക്രമങ്ങൾക്കും കൊലയ്ക്കും അനീതിക്കും എല്ലാ തിന്മകൾക്കും എതിരെ അരുതെന്ന് പറയുന്ന ഒരു വാക്കാണ് ഏറ്റവും ജീവനുള്ള വാക്ക് എന്ന് ഞാൻ വിചാരിക്കുന്നു. ലോകത്തിലുള്ള എല്ലാ തിന്മകളോടും എല്ലാ ഹിംസയോടും അരുതെന്ന് പറയാനുള്ള കരുത്ത് നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവരാൻ രാമായണത്തിന് സാധിക്കണം. അങ്ങനെ സാധിക്കുമ്പോഴാണ് അത് സാർത്ഥകമാവുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ ലോകം ഒരുപാട് തിന്മകളും നിറഞ്ഞ ലോകമാണ്. നന്മകൾ മാത്രം നിറഞ്ഞ ഒരു ലോകമൊക്കെ അസാധ്യമാണ്. ആ തിന്മകളുടെ മൗന സാക്ഷികളായിരിക്കാൻ നമുക്ക് അവകാശമില്ല. ആ തിന്മകളെ എതിർക്കാൻ നമുക്കാവണം. തിന്മകളോട് എതിരിട്ട് പോരാടാൻ എല്ലാവർക്കും കഴിഞ്ഞുകൊള്ളണമെന്നില്ല. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അരുതെന്ന് പറയാനുള്ള ഒരാത്മവീര്യമെങ്കിലും നമ്മളിൽ ഉണ്ടാവേണ്ടതുണ്ട്. ഞാൻ വിചാരിക്കുന്നു രാമായണത്തിൻ്റെ ഏറ്റവും രാമായണത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഏറ്റവും വലിയ കരുത്തുള്ള ഒരു സന്ദേശം, ഒരാഹ്വാനം, അത് ഹിംസയോട് അരുതെന്ന് പറയുന്ന ഏറ്റവും പ്രാധാന്യമേറിയ ഒരാഹ്വാനം തന്നെയാണ്. അതേസമയം സ്വരാജിനെ പരിപാടിയിൽ പ്രഭാഷകനാക്കിയതിനെതിരെ സംഘപരിവാർ അനുകൂലികൾ രംഗത്ത് വന്നു. സമാധാനത്തെക്കുറിച്ച് സംസാരിച്ച സ്വരാജിന്റെ പാർട്ടിയാണ് ടി പി ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയതെന്ന വിമർശനമുയർന്നു. ഹിന്ദു ദൈവങ്ങളെയും വിശ്വാസങ്ങളെയും അധിക്ഷേപിച്ചിട്ടുള്ളയാളാണ് സ്വരാജെന്നും അവർ പറയുന്നു. ഇവരെ പ്രതിരോധിച്ച് ഇടതനുഭാവികളും രംഗത്തെത്തിയതോടെ വലിയ ചർച്ചയ്ക്കാണ് വഴിവെച്ചത്. അശ്വതി തിരുനാൾ ഗൌരിലക്ഷ്മിബായി ഉദ്ഘാടനം ചെയ്ത പ്രഭാഷണ പരമ്പരയിൽ കുമ്മനം രാജശേഖരൻ, സി പി ഐ നേതാവ് പന്നിൻ രവീന്ദ്രൻ, എഴുത്തുകാരൻ പ്രൊഫസർ എം കെ സാനു, മുൻ ചീഫ് സെക്രട്ടറിയും മലയാള സർവകലാശാല മുൻ വൈസ് ചാൻസലറുമായിരുന്ന കെ ജയകുമാർ, മുൻ ഡി ജി പി അലക്സാണ്ടർ ജേക്കബ്, എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ എം എൻ കാരശ്ശേരി, കെ ജി പൗലോസ് തുടങ്ങിയവരും പ്രഭാഷകരായി എത്തി.